ഞാനിങ്ങനെ ഒരു ഓൺ വോയ്സ് വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റഗ്രാം അതേപോലുള്ള സോഷ്യൽ മീഡിയ കേന്ദ്രീകരിച്ച് ഒരുപാട് തട്ടിപ്പ് പരിപാടികൾ നടക്കുന്നുണ്ട് അതായത് നമ്മൾ നമ്മുടെ ഇൻ ഇന്സ്റ്റ അതേ ഫേസ്ബുക്ക് അതേപോലുള്ള പ്ലാറ്റ്ഫോമിൽ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ വിസിബിളായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ചില തട്ടിപ്പ് സംഘങ്ങൾ അവര് മലയാളികളാണോ എന്നില്ല ചിലപ്പോൾ നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും അല്ലേ ഇന്ത്യയുടെ പുറത്തു ഇവർ നേരെ വന്നിട്ട് നമ്മുടെ അതിൽ നമ്പർ എടുത്തിട്ട് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ഡയറക്റ്റ് തന്നെ ഒരു വാട്സാപ്പിൽ വീഡിയോ കോൾ വരും നമ്മൾ ആ വീഡിയോ കോൾ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ അതിൽ ഒന്നില്ലെങ്കിൽ ഒരാളായിരിക്കും സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആരെയും കാണത്തില്ല ഫുള്ള് ബ്ലാങ്ക് ആയിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിൻ്റെ ചുമ്മാ കുറച്ചു നേരം ഹലോ ഹലോ എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിറ്റേന്ന് അല്ലെങ്കിൽ അന്ന് തന്നെ കുറച്ചു നേരം കഴിയുമ്പം നമ്മുടെ വീഡിയോയിൽ നമുക്കൊരു വീഡിയോ ഏതെങ്കിലും നമ്പർ നിന്ന് വരുമല്ലേ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലോട്ട് മെസ്സേജ് ആയിട്ട് വരും നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതീ കാണുന്നത് നമ്മുടെ നമ്മൾ വേറൊരു പെണ്ണുമായിട്ട് നേക്കഡായിട്ടുള്ളൊരു വീഡിയോ കോൾ ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ അവരുമായിട്ട് സംസാരിക്കുന്ന ഒരിതായിരിക്കും നമ്മൾ ഇപ്പുറത്തേക്ക് സംസാരിക്കുന്ന ആ കുട്ടി ഫുള്ള് നേക്കഡായിരിക്കും എന്നിട്ട് സംസാരിക്കുന്നത് അങ്ങനെ ആ അത് വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി അവർ ആ വീഡിയോ നമുക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം എന്നിട്ട് അവർ ചോദിക്കുന്ന അമൗണ്ട് നമ്മൾ ഇട്ട് കൊടുക്കാനൊക്കെ പറയും ഒരിക്കലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാൻ നേരെ എസ് പി ഓഫീസിലോട്ടൊരു മെയിൽ ചെയ്യുക നിങ്ങൾ ഞെട്ടിക്കൽ നോക്കിയാൽ മതി അതാത് ജില്ലയുടെ എസ് ബി ഓഫീസിൻ്റെ ആ ജിമെയിൽ കിട്ടും അതിലൊരു ഒരു സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് കംപ്ലെയിൻറ്റ് കൊടുത്താൽ മതി അല്ലാതെ അതോർത്ത് ഡിപ്രസ്ഡ് ആകുകയോ ഫുള്ള് സാഡ് ആയിട്ടിരിക്കുകയോ ഒന്നും വേണ്ട അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ വീഡിയോ ഇതിപ്പം കേരളത്തിൽ ആയിരത്തിലധികം കേസുകൾ ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൈബ്രസ് സെല്ലില് നമ്മളിപ്പോൾ ചെന്നാലും അവരെ പിടിക്കാൻ ഒരുപാട് സമയം കാരണം ഇവർ ഇവരുടെ സ്വന്തം നമ്പരിൽ നിന്നായിരിക്കില്ല നമ്മൾ വിളിക്കുന്നതും കോൺടാക്റ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഒരുപാട് പല ഡൊമൈൻ നെയിമിൽ നിന്നും അല്ലെങ്കിൽ പല ഐ പി അഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്തിട്ടുള്ള ഐ പി സ്പൂഫിങ് വഴിയുള്ള രീതിയിൽ നിന്നൊക്കെ ആയിരിക്കും ഇവർ നമ്മൾ വിളിക്കുന്നത് നമ്മളിപ്പോൾ ആ നമ്പർ ചിലപ്പം ഏതെങ്കിലും ചിലപ്പോൾ ഇന്ത്യയുടെ തന്നെ പ്ലസ് തൊണ്ണൂറ്റൊന്നെന്ന് പറഞ്ഞ രീതിയിൽ തന്നെ കാണുന്ന രീതിയിൽ തന്നെയായിരിക്കും നമുക്ക് വരുന്നത് പക്ഷെ അതൊരു ജെന്വനായിട്ടുള്ള നമ്പര് തന്നെ ആകണമെന്ന് യാതൊരു ഉറപ്പില്ല അതുകൊണ്ട് ഇത്തരം ഇതിൽ വരുന്നവർ അവർ ആദ്യം അയ്യായിരം ചോദിക്കും പിന്നെ പതിനായിരം തരാൻ പറയും അങ്ങനെ അങ്ങനെ നമ്മൾ ഒരുമാതിരി പോഴ്സി ചെയ്തു ചിലർ കയറി ഇതിൻ്റെ ഇതിൽ കയറി പോയി സൂയിസൈഡ് അറ്റംപ്റ്റ് ഒക്കെ ചെയ്യും അങ്ങനൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ഫാമില് ക്ലിയർ ആണെന്ന് നമുക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഇത് കേരളം ഫുള്ള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഇതായി നിൽക്കുകയും ചെയ്യരുത് ആരും പൈസ കൊണ്ട് കൊടുത്തിട്ട് അങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കാനും നിൽക്കരുത് പിന്നെ ഇവർ നമ്മൾ പൈസ കൊടുക്കില്ലെന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ തുടങ്ങും നമ്മുടെ മ്യൂച്വലായിട്ട് കിടക്കുന്ന ഫേസ്ബുക്കിലല്ലേ അതിലൊക്കെ മ്യൂച്വലായിട്ട് കിടക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോസ് ഇവർ ഷെയർ ചെയ്തിട്ട് അപ്പോൾ നമ്മളാ നമ്മുടെ കൂട്ടുകാരെ അവരൂരൊക്കെ വിളിക്കും എന്താണ് ഒരു സംഭവം നടന്നതല്ലോ അങ്ങനെ ഇങ്ങനെയാണ് അതാണെന്ന പെണ്ണെന്നൊന്നും നോക്കിയല്ല അവർ എല്ലാവർക്കും അയക്കും അങ്ങനെ നമ്മൾ മൊത്തത്തിൽ സങ്കടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ വരും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഇത് ഇന്നല്ലേ നാളെ പോലീസ് അവരെ പൊക്കും ഇതൊക്കെ അതോടുകൂടി ഈ സൈബർ ക്രൈംസൊക്കെ ഒരു തരത്തിൽ മറ്റോ അല്ലെങ്കിൽ ഒരു മറ്റൊരു തരത്തിൽ ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആരും അതോടൊത്ത് വിഷമിക്കൊന്നും വേണ്ട നമ്മുടെ ഒരു സുഹൃത്തിന് ഇപ്പോൾ അതങ്ങനെ ഉണ്ടായി അപ്പോൾ ഞങ്ങളത് കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ എടുത്തിട്ട് മറ്റുള്ളവർ കൂടി ഒരു ഉപാരം ഉണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഇട്ട് ആ സുഹൃത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല മാക്സിമം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്തതൊന്നെത്തിക്കാൻ ശ്രമിക്കുക അല്ലായാലും നമ്മുടെ കൂട്ടുകാർക്ക് വന്നാൽ നമ്മൾ പിന്നെയും ആണുങ്ങളാണെങ്കിൽ അവരത് മാക്സിമം ഇതായത് നിൽക്കും പക്ഷെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ആണോ എന്നില്ല അവർ ചിലപ്പം എന്തെങ്കിലും നമുക്കും പെങ്ങളും അവരൊക്കെ ഉള്ളതല്ലേ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക